കെഎസ്ഇബി ചെയർമാനും ഓഫീസേഴ്സ് അസോസിയേഷൻ നേതാക്കളും തമ്മിലുള്ള പ്രശ്നങ്ങൾക്ക് താത്കാലിക പരിഹാരമായിരിക്കുന്നു എന്ന വാർത്തയിലേക്ക്. സ്ഥലം മാറ്റം നടപടി നേരിട്ട ഇടത് സർവീസ് സംഘടനാ നേതാക്കൾ ജോലിയിൽ പ്രവേശിച്ചു. മാനേജ്മെന്റ് നൽകിയ കുറ്റപത്രത്തിനും ഉദ്യോഗസ്ഥർ മറുപടി നൽകി. അതേസമയം കെഎസ്ഇബി യൂണിയനുകളുടെ ഹിതപരിശോധനയിൽ സിഐജിയു വർക്കിംഗ് അസോസിയേഷൻ വൻ വിജയം നേടി. മന്ത്രി കെ കൃഷ്ണൻകുട്ടിയും സംഘടനാ നേതാക്കളും ഇന്നലെ നടത്തിയ ചർച്ചയിലാണ് പ്രശ്നപരിഹാരത്തിന് ധാരണയായത്. ഓഫീസേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് എം ജി സുരേഷ് കുമാർ പെരിന്തൽമണ്ണയിൽ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറായി ചുമതലയേറ്റു. സ്ഥലം മാറ്റം പിൻവലിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും സുരേഷ് കുമാർ പറഞ്ഞു. യഥാർത്ഥത്തിൽ ഇങ്ങനെയൊരു പ്രക്ഷോഭം ഈ സ്ഥാപനത്തിൽ നടക്കുന്നു എന്നും ഇത് ഈ പ്രക്ഷോഭം ഗവൺമെന്റ് ഇടപെട്ട് പരിഹരിക്കേണ്ടതാണ് എന്നും ഒരു വിധി വരുന്നു എന്ന് പറയുന്നത് തന്നെ പ്രക്ഷോഭത്തിന്റെ വിജയമാണ്. സെക്രട്ടറി ബി ഹരികുമാർ പാലക്കാട് സർക്കിൾ ഓഫീസിലും ജോലിയിൽ പ്രവേശിച്ചു. മന്ത്രിയുമായുള്ള ചർച്ചയിൽ രൂപപ്പെട്ട ധാരണയിൽ വിശ്വാസമുണ്ടെന്ന് ഹരികുമാർ പറഞ്ഞു. വളരെ ഗൗരവമായി ഇന്നലത്തെ ചർച്ചയിൽ വൈദ്യുതി മന്ത്രി കേട്ടിട്ടുണ്ട്, അതിൽ ഇടപെടുമെന്നുള്ള ഉറപ്പ് നൽകിയിട്ടുണ്ട്, അത് പരിഹരിക്കാമെന്നും അദ്ദേഹം ഉറപ്പ് നൽകിയിട്ടുണ്ട്. മെയ് 5 നടത്തുന്ന തുടർ ചർച്ചയോടെ പ്രശ്നങ്ങൾ പൂർണ്ണമായും പരിഹരിക്കപ്പെടുമെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടിയും പ്രതികരിച്ചു. രണ്ട് വഴിക്കാർക്കും മാനേജ്മെന്റ് സ്റ്റാൻഡേർഡ്, തൊഴിലാളികൾക്ക് അവരുടേതായ അംഗീകാരവും അവരുടെ പ്രശ്നങ്ങളുണ്ട്, അതെല്ലാം കൂടി ചർച്ച ചെയ്തിട്ട് തീരുമാനത്തിലെത്തും. അതേസമയം കെഎസ്ഇബിയിൽ നടന്ന 5-ാമത് ഹിതപരിശോധനയിൽ അംഗീകാരമുള്ള ഏക യൂണിയനായി സിഐടിയു വർക്കേഴ്സ് അസോസിയേഷൻ. സിഐടിയുവിന് 53%ത്തിലധികം വോട്ടാണ് ലഭിച്ചത്. 7 യൂണിയനുകളാണ് മത്സരിച്ചത്. 24 കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.